അടുത്ത നോക്കടെ റെഗുലേഷൻ ഓഫ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ നിയന്ത്രണം നോക്കാം. ദ അനബോളിക് ആൻഡ് കാറ്റബോളിക് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ബോഡി ആർ കോമൺലി റെഫേർഡ് ആസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ അല്ലെങ്കിൽ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പൊതുവെ ഉപാപചയം എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ എനർജി നിർമ്മിക്കുന്നു, നിർമ്മാണ പ്രവർത്തനം അത് അനബോളിക്കാണ്. അതേപോലെ തന്നെ ശിഥിലീകരണ അല്ലെങ്കിൽ കാറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, കാറ്റബോളിക് ആക്ടിവിറ്റീസ് അഥവാ ശിഥിലീകരണ പ്രവർത്തനം അല്ലെങ്കിൽ വിഘടന പ്രവർത്തനം എന്നൊക്കെ വിളിക്കാറുണ്ട്. അത്തരം ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ദഹനഫലമായി നമ്മൾ കഴിക്കുന്ന ആഹാരം വിഘടിച്ച് 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 ചെറു ഘടകങ്ങളായിട്ട് മാറും അല്ലേ, സ്മാൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അപ്പം മറന്നു പോകരുത്, എന്താണ് മെറ്റബോളിസം. ദ അനബോളിക് ആൻഡ് കാറ്റബോളിക് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ബോഡി ആർ കോമൺലി റെഫേർഡ് ആസ് മെറ്റബോളിസം. ഇതായിട്ട് മനസ്സിലായോ എന്താണ് മെറ്റബോളിസം എന്ന്? മെറ്റബോളിസം ഇതായിട്ട് മനസ്സിലായോ ആണ് ഉപാപചയ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. ഇനി മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ആൾസോ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഹോർമോൺസ്. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ഹോർമോണുകളാണ്. ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ദി മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾസ് ദി മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നമ്മളെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിൻ്റെ പ്രധാന പങ്കാർക്കാണ്? തൈറോയിഡ് ഗ്ലാൻഡിനാണ്. ഇത് നിങ്ങൾ കേട്ട് കാണും, അവന് തൈറോയിഡ് ഉണ്ട് അല്ലെങ്കിൽ അവൾക്ക് തൈറോയിഡ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പം തൈറോയിഡ് ഗ്ലാൻഡ് വളരെ സുപ്രധാനമായ പങ്ക് ഈ മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നോക്കാം നമുക്ക്. ദ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രേറ്റ്സ് ടു തൈറോയിഡ് ഗ്ലാൻഡ് ഒന്നുകൂടെ ദ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രേറ്റ്സ് ടു ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണത്? തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. മറന്നുപോലെ തൈറോക്സിനും കാൽസിറ്റോണിനും. പേ അറ്റൻഷൻ ടു ദി ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ ലിസ്റ്റഡ് ബിലോ. എന്നുവെച്ചാൽ നമ്മുടെ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഫങ്ഷൻസ്, തൈറോക്സിൻ്റെ പ്രധാന ഫങ്ഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്കത് എന്തൊക്കെയും നോക്കാം. തൈറോക്സിൻ്റെ പ്രധാന ഫങ്ഷൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഒന്ന്, ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ. ഒന്ന്, എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഊർജോൽപാദനം വർദ്ധിക്കും, ഊർജോൽപാദനം എന്ത് ചെയ്യും, വർദ്ധിക്കും. അടുത്ത, റൈസസ് ദി റേറ്റ് ഓഫ് മെറ്റബോളിസം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. റൈസ് ഇൻ ദി റേറ്റ് ഓഫ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു എന്നുവെച്ചാൽ സെല്ലുലാർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. കോശത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, ആക്സിലറേറ്റ്സ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ബ്രെയിൻ ഇൻ ദി ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു എന്നാണ്. ത്വരിതപ്പെടുത്തുക എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. അടുത്ത, റെഗുലേറ്റ്സ് ഗ്രോത്ത് ഇൻ ദി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. വ്യക്തമായിട്ട് ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഫങ്ഷൻ ഓഫ് തൈറോക്സിൻ, തൈറോക്സിൻ്റെ ഫങ്ഷൻ. ഫങ്ഷൻ ഓഫ് തൈറോക്സിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നാല് പോയിന്റുകൾ എഴുതുക. ഇനി നോക്കട്ടെ, ഇനി രണ്ട് രോഗങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം, മറ്റൊന്ന് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം. അല്ല, ആദ്യം ഹൈപ്പോതൈറോയിഡിസം എന്തെന്നാൽ ദിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദി പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡിക്രീസ്. തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന, ഉൽപ്പാദനം കുറയുന്നുകൊണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ദ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡ്യൂറിങ് ദി ഫീറ്റൽ സ്റ്റേജ് ഓർ ഇൻഫാൻസി. ശൈശവത്തിലോ അത് ഇണക്കി എന്നെ വെച്ചാൽ കുട്ടിക്കാലത്തോ അതില്ലെങ്കിൽ നമ്മുടെ ഭ്രൂണാവസ്ഥയിലോ ആണിത് സംഭവിക്കുന്നതെങ്കിൽ ഹിൻഡേഴ്സ് പ്രോപ്പർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻ്റ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച മുരടിക്കുന്നു. ഈ അവസ്ഥയെ, ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് ക്രെറ്റിനിസം. ക്രെറ്റിനിസം എന്ന് വിളിക്കും, ക്രെറ്റിനിസം.
ഇപ്പോൾ കുട്ടികളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തെന്ന് വിളിക്കും, ക്രെറ്റനിസം. ഇപ്പോൾ ഇതുകൊണ്ട് എഴുതണം, ദ ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്, അതുകൊണ്ട് എഴുതണം. അതായത് ഭ്രൂണാവസ്ഥയിലോ ശിശുവാവസ്ഥയിലോ തറാക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വിളിക്കും, ക്രെറ്റനിസം എന്ന് വിളിക്കും. ഇനി അടുത്ത് നോക്കട്ടെ, പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൽറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കാൾഡ് മിക്സ്ഡിമ. ഇനി നോക്കട്ടെ, ഇനി അല്പം നമ്മൾ മുതിർന്നതിന് ശേഷം 10-18 വയസ്സായതിന് ശേഷം ഈ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മിക്സിഡിമ. എന്തെന്ന് വിളിക്കും, മിക്സിഡിമ. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സിഡിമ എന്ന രോഗത്തിന് കാരണമാകും. അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കട്ടെ, ലോ മെറ്റബോളിക് റേറ്റ് എന്നുവെച്ചാൽ കുറഞ്ഞ ഉപാപചയ നിരക്ക്. അടുത്തത് എന്താണ്ടേ, സ്ലഗിഷ്നെസ് എന്ന് വെച്ചാൽ മന്ദത, മന്ദത. അടുത്ത ഇൻക്രീസ് ഇൻ ബോഡി എന്ന് പറഞ്ഞാൽ ശരീരഭാരം കൂടുക. ബോഡി ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരഭാരം കൂടുക. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തസമ്മർദ്ദം കൂടുക, രക്തസമ്മർദ്ദം കൂടുക. അടുത്ത ഇൻഫ്ലമേഷൻ ഇൻ ബോഡി ടിഷ്യൂസ് ആർ ദി മേജർ സിംറ്റംസ് ഓഫ് ദി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദം കൂടാതെ തന്നെ എന്ത് വരും, ശരീര കലകളുടെ വീക്ക്, നമ്മൾ നീരെന്ന് പറയൂലേ, ആ അപ്പം ഇവ കൂടി എന്ത് ചെയ്യും, പ്രത്യക്ഷപ്പെടാം. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാനെ, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയാം. ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, ഹൈപ്പർ തൈറോയിഡിസിൻ്റെ രണ്ട് സബ് ഡിവിഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ക്രെറ്റനിസം, കുട്ടികളിൽ ക്രെറ്റനിസം, അത് ഓർത്തിരിക്കുക, കുട്ടികളിൽ ക്രെറ്റനിസം. ഓക്കെ, മിക്സിഡിമ, മുതിർന്നവരിൽ മിക്സിഡിമ, മുതിർന്നവരിൽ മിക്സിഡിമ, ആ കാര്യം ഓർത്തിരിക്കുക. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ, അതൊരു ചെറിയ ഷോർട്ട് കട്ട് തരുന്നതാണ്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സിംറ്റംസിന് ലക്ഷണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ലക്ഷണങ്ങളായിരിക്കും തരുന്നത്, ലോ മെറ്റബോളിക് റേറ്റ്, സ്ലാഗിഷ്നെസ്, ഇൻക്രീസ് ഇൻ ദ ബോഡി വെയ്റ്റ്, ഹൈപ്പർ ടെൻഷൻ. ഇതത്രയും തന്നിട്ട് ഇത് ഏത് രോഗമെന്ന് ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഏതെന്ന് പറയണം, മിക്സിഡിമ. വ്യക്തമായിട്ട് മനസ്സിലായോ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഹൈപ്പർ തൈറോയിഡിസം നോക്കാം. ദിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ആൾ ലൈഫ് ആക്ടിവിറ്റീസ് കൺട്രോൾഡ് ബൈ തൈറോക്സിൻ ആക്സലറേറ്റ് ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. അതായത് തൈറോക്സിനാണ് എന്ത് ചെയ്യുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളെ, ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു, ശരിയല്ലേ? ഞാൻ മുകളിൽ കാണിച്ച പോലെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റൂടെ, ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ആൾ ലൈഫ് ആക്ടിവിറ്റീസ് കൺട്രോൾഡ് ബൈ തൈറോക്സിൻ ആക്സിലറേറ്റ് ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ്. ത്വരിതഗതി എന്ന് വെച്ചാൽ വളരെ വേഗത്തിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉപാപചയ നിരക്ക്. റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില ഉയർത്തുക, അതായത് കൂടിയ ശരീര താപനില. എക്സസീവ് സ്വെറ്റിംഗ്, അമിതമായ വിയർപ്പ്. ഓക്കെ, അടുത്ത ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക. അടുത്ത വെയ്റ്റ് ലോസ്, ശരീരഭാരം കുറയുക. മറ്റൊന്ന് ഇമോഷണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ വൈകാരിക പ്രക്ഷുബ്ധത എന്നാണ് അതിൻ്റെ അർത്ഥം, വൈകാരിക പ്രക്ഷുബ്ധത. ഓക്കെ, ആർ ദി മേജർ സിംറ്റംസ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം പഠിക്കുക, ഹൈപ്പർ തൈറോയിഡിസം പഠിക്കുക, അതിലെ കുട്ടികളിൽ ക്രെറ്റനിസം എന്നും മുതിർന്നവരിൽ മിക്സ്ഡിമ എന്നും ഓർത്തിരിക്കുക, അതിൻ്റെ സിംറ്റംസ് ഓർത്തിരിക്കുക, അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് ഓർത്തിരിക്കുക. സിംറ്റംസ് തന്നിട്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി മാറ്റുന്ന ഗോയിറ്ററാണ്, ഗോയിറ്റർ. നമ്മൾ തുണ്ടമുഴ എന്നൊക്കെ പറയും, ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന വലുതായ തുണ്ടയിൽ ഇത്രയും വലിയ മുഴയുണ്ടാകും, ഗോയിറ്റർ, തുണ്ടമുഴ. അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ദി തൈറോക്സിൻ. തൈറോക്സിൻ നിർമ്മിക്കണമെങ്കിൽ അയഡിൻ വേണം. അയഡിൻ, നമ്മൾ അയഡിൻ അടങ്ങിയ ഉപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതേപോലെ. അപ്പോൾ അയഡിൻ വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ്, അതായത് തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കും അല്ലെങ്കിൽ നിലയ്ക്കും അല്ലെങ്കിൽ കുറയും. എപ്പോഴാണ്? ഇൻ ദി ആബ്സെൻസ് ഓഫ് അയഡിൻ.
അയഡിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയും. ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് മോർ തൈറോക്സിൻ, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ എന്ത് പറ്റൂടെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജസ്, തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാകും, വളർന്ന് വലുതാകും. ദീസ് കണ്ടീഷൻ ഈസ് കാൾഡ് ഗോയിറ്റർ, ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. അപ്പോൾ ഗോയിറ്റർ എന്തെന്ന് അറിയാലേ, ഇത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ, തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് അയഡിൻ വളരെ അത്യാവശ്യമാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് അയഡിൻ, അയഡിൻ ഇല്ലാതെ വരുമ്പോൾ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം കുറയുന്നു. ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് മോർ തൈറോക്സിൻ, തൈറോക്സിൻ നിർമ്മിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ എന്ത് ചെയ്യും, തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജസ്, തൈറോയ്ഡ് ഗ്ലാൻഡ് വളർന്ന് വലുതാകും. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് ഗോയിറ്റർ, ഇതിനെ ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽസ്യം, അതായത് കാൽസ്യത്തിൻ്റെ അളവ് എങ്ങനെ ക്രമീകരിക്കുന്നു എന്നാണ് നോക്കാം. ദ നോർമൽ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് ഈസ് 9 to 11 mg/100 ml എന്ന് പറഞ്ഞാൽ 100 ml രക്തം എടുത്തു കഴിഞ്ഞാൽ, 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 to 11 എന്ന് വെച്ചാൽ 9 ആവാം, 9 ആവാം, 10 ആവാം, 11 ആവാം, അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഇതാണ് സാധാരണ നോർമൽ ലെവൽ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം എന്താണ്, നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് കാൽസ്യം. ഓക്കെ, അത് എത്രയെന്ന് എഴുതണം, 9 to 11 mg/100 ml. When the level of calcium in blood increases, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, വർദ്ധിക്കുമ്പോൾ, ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് എ ഹോർമോൺ നെയ്മഡ് കാൽസിയറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിയറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇറ്റ് ലോവേഴ്സ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം എന്താണ്, കാൽസിറ്റോണിൻ്റെ പ്രവർത്തനം. ദ നോർമൽ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് ഈസ് 9 to 11 mg/100 ml ആണ് നമുക്കറിയാം. വെൻ ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് ഇൻക്രീസസ്, അതായത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്, നമ്മൾ പാല് കുടിക്കുക, നമുക്ക് തന്നെ കാൽസ്യം അടങ്ങി അധികം ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുക. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദ ഹോർമോൺ നെയ്മഡ് കാൽസിയറ്റോണിൻ. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു, കാൽസിയറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഇറ്റ് ലോവേഴ്സ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പം നോക്കട്ടെ, ദ പാരോ തൈറോയ്ഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് എ ഹോർമോൺ കാൾഡ് പാരാതോർമോൺ. ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിന് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് നിർമ്മിക്കുന്നു, പാരാതോർമോൺ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നു. ദിസ് ഹോർമോൺ ഇൻക്രീസ് ദി ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതായത് നിങ്ങളുടെ ബ്ലഡിൽ എപ്പോഴാണോ കാൽസ്യം ഇല്ലാത്തത് ആ സമയത്ത് എന്ത് ചെയ്യും, ആ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ദിസ് ഹോർമോൺ ഇൻക്രീസ് ദി ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് എന്ന് നേരത്തെ പറഞ്ഞതാണ്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ദ ആക്ഷൻ ഓഫ് പാരാതോർമോൺ ആൻഡ് കാൽസിറ്റോണിൻ ഈസ് ആൻറ്റഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ, പാരാതോർമോണിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ കാൽസിറ്റോണിൻ്റെയും പ്രവർത്തനം ആൻറ്റഗോണിസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമാണ്. അതായത് ഒന്ന് കൂട്ടുമ്പോൾ മറ്റൊന്ന് കുറയ്ക്കുന്നു, ശരിയല്ലേ. ഇപ്പോൾ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ കാൽസിറ്റോണിൻ അതിനെ കുറയ്ക്കുന്നു. അതാരാണ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ, അത് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. ഇനി മറ്റൊന്ന്, നമ്മുടെ ബ്ലഡിലെ അല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ ആര് ആക്ടിവേറ്റ് ആകുന്നു, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവുകയും പ്രവർത്തനക്ഷമമാവുകയും, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തനക്ഷമമാവുകയും തൽഫലമായി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് എന്ത് ചെയ്യുന്നു, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പിക്ചർ, ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കാണ് നോക്കട്ടെ. നമ്മൾ നേരത്തെ ഗ്ലൂക്കോസ് പഠിച്ച കണക്ക് തന്നെയാണ്, ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 9 to 11 mg/100 ml അല്ലേ, 9 to 11 mg/100 ml. 100 ml രക്തം എടുത്തു കഴിഞ്ഞാൽ 9 to 11 mg വരെ പാടുള്ളൂ.
ഇനി അത് ദമ്മയിലോട്ട് നോക്കുക. ഇൻക്രീസ് ചെയ്താൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്താൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രേറ്റ് കാൽസ്യട്ടോണിൻ. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്തുൽപ്പാദിപ്പിക്കും? തൈറോയ്ഡ് ഗ്രന്ഥി എന്തുൽപ്പാദിപ്പിക്കും? കാൽസ്യട്ടോണിൻ ഉൽപ്പാദിപ്പിക്കും. തൽഫലമായി എന്ത് സംഭവിക്കുമെന്നാണ് ഇനി കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടി, എങ്ങനെ കാൽസ്യത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല? നമുക്ക് ഈ എന്താണ് കിഡ്നി സ്റ്റോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ, മൂത്രത്തിൽ കല്ല് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ അസുഖങ്ങൾക്ക് കാരണമാവും. അപ്പം അങ്ങനെ കാരണമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാൽസ്യട്ടോണിൻ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണേ, അതായത് ആക്ഷൻ ഓഫ് കാൽസ്യട്ടോണിൻ അല്ലെങ്കിൽ കാൽസ്യട്ടോണിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാനാണ്. പ്രിവെൻറ്റ് ദി പ്രോസസ് ഓഫ് മിക്സിങ് ഓഫ് കാൽസ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. ബോണിൽ നിന്ന്, അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്നത് തടയും. പറഞ്ഞു മനസ്സിലായ? പ്രിവെൻഷൻ ദി പ്രോസസ് ഓഫ് മിക്സിങ് ഓഫ് കാൽസ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ അധിക കാൽസ്യം ഉണ്ടെങ്കിൽ ബോണുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ ബോണുകളിൽ നിന്ന് അല്ലെങ്കിൽ അസ്ഥികളിൽ നിന്ന് പിന്നീട് ബ്ലഡിലേക്ക് വരും. അപ്പം അതങ്ങ് തടയും. പ്രിവെൻഷൻ ദി പ്രോസസ് ഓഫ് മിക്സിങ് ഓഫ് കാൽസ്യം ഫ്രം ദി ബോൺസ് ടു ബ്ലഡ്, അതായത് അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യം കലരുന്നത് തടയും. സ്റ്റോർസ് ദി എക്സസ് കാൽസ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്, അതായത് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ എന്ത് ചെയ്യും? ബോണുകളിൽ, അസ്ഥികളിൽ സംഭരിക്കും. അതാണ് കാൽസ്യട്ടോണിൻ്റെ പ്രവർത്തനം, ആക്ഷൻ ഓഫ് കാൽസ്യട്ടോണിൻ. ഇത്രയും എഴുതുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കട്ടെ, ഇനി കാൽസ്യത്തിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യുന്നു. 9 to 11 എന്നുള്ളതൊരു 9 താഴുകയാണ്. 8, 7, 6, 5 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോഴും തന്നെ എന്ത് ചെയ്യും? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് സെക്രീറ്റ്സ് പാരാതോർമൺ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമൺ പ്രൊഡ്യൂസ് ചെയ്യും. തൽഫലമായി എന്തുണ്ടാവും നോക്കാം. റീഅബ്സോർബ് കാൽസ്യം ഫ്രം കിഡ്നീസ് ടു ബ്ലഡ്. റീഅബ്സോർബ്സ് കാൽസ്യം ഫ്രം കിഡ്നീസ് ടു ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നിയിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തെ പുനരാകിരണം ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ നമ്മുടെ കഴിക്കുന്ന ഫുഡിലടങ്ങിയ കാൽസ്യം ബ്ലഡിൽ കലരും, അതിനുശേഷം കിഡ്നിയിൽ പോകും. അത് ഇനിയേ നമ്മൾ പഠിക്കുകയുള്ളൂ. കിഡ്നിയിൽ പോയ ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ ഫിൽറ്റർ ചെയ്യും, അരിച്ചു മാറ്റും. അരിച്ചു മാറ്റിയ ശേഷം അപ്പോൾ ആ കാൽസ്യം അവിടെ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവാം, എന്നുവെച്ചാൽ മൂത്രത്തിൽ കലക്കം ഉണ്ടാവാം. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എപ്പോഴാണോ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറവ്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? കാൽസ്യത്തെ ഈ കിഡ്നിയിൽ നിന്ന് തിരിച്ച് റീഅബ്സോർബ് ചെയ്യും, പുനരാകിരണം ചെയ്ത് ബ്ലഡിലേക്ക് ഇടുന്നു. പ്രിവെൻ്റ് ദി സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. അപ്പോൾ കാൽസ്യത്തിലേക്ക്, സോറി, ബോൺസിലേക്ക് കാൽസ്യം എന്ത് ചെയ്യുന്നു? ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കുറയുന്നു. ബോൺസിലേക്ക് കാൽസ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കുറയുന്നു, കുറയ്ക്കുന്നു. അതൊക്കെയാണ് ആര് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ ചെയ്യുന്നത്. മറന്നു പോകരുത്, കണ്ട റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് കാൽസിയട്ടോണിനും പാരാതോർമോണും. ഇവിടെ ഇവിടെ ചിന്തിക്കേണ്ട കേസ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കേസ്, രണ്ട് ഗ്ലാൻഡുകളാണിത് നിയന്ത്രിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാം. ഒന്ന് തൈറോയ്ഡ് ഗ്ലാൻഡും, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിയട്ടോണിനും, മറ്റൊന്ന് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പാരാതോർമോണുമാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഇനി ചിലപ്പോൾ മറ്റൊരു ചോദ്യം വരാം. ദ ലെവൽ ഓഫ് കാൽസ്യം ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് ടു ഗ്ലാൻഡ്സ് ഓർ ടു ഹോർമോൺസ്, അങ്ങനെ ചോദിക്കാം. അപ്പം ആ ഗ്ലാൻഡുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥികൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഹോർമോണുകൾ ഏതൊക്കെ, അങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പോൾ ഓർത്തിരിക്കുക, കാൽസ്യട്ടോണിനും പാരാതോർമോണുമാണ് ആ ഹോർമോണുകൾ, ഗ്രന്ഥികളെന്ന് പറയുന്നത്. തൈറോയിഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡുമാണത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഗ്ലാൻഡിനെ പറ്റിയാണ്, തൈമസ് ഗ്ലാൻഡ് എന്ന് പറയും. നമുക്ക് നോക്കാം. തൈമസ് ഈസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദി സ്റ്റേണം. സ്റ്റേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിലെ എല്ലാണ്, അതായത് രണ്ട് വാരിയലുകൾ കൂടിച്ചേരുന്ന ഭാഗം, മാറല്ലെന്ന് പറയും, മാറല്. ആ മാറലിൻ്റെ തൊട്ട് പിറകിലായി കാണപ്പെടുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് എന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ദീസ് ഗ്ലാൻഡ് ഈസ് വെരി ആക്റ്റീവ് ഡ്യൂറിങ് ഇൻഫാൻസി. ഇത് ഇൻഫാൻസിയിൽ നമ്മൾ ശൈശവാവസ്ഥയിൽ, കുട്ടിക്കാലത്ത് ഇത് വളരെ ആക്റ്റീവാണ് ഈ ഗ്ലാൻഡ്. ബട്ട് കൺസ്ട്രിക്ട് ആസ് വി റീച്ച് പ്യുബർട്ടി, എന്ന് വെച്ചാൽ നമ്മൾ മെച്ചുവർ ആകുമ്പോൾ, 18 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഗ്ലാൻഡ് അങ്ങ് ചുരുങ്ങിപ്പോവും, കൺസ്ട്രിക്റ്റ് ആവും, ചുരുങ്ങിപ്പോവും. ദിസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കാൾഡ് തൈമോസിൻ. ഇതൊരു ഹോർമോൺ സെക്രേറ്റ് ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് തൈമോസിൻ. അപ്പം ഈ ഗ്ലാൻഡ് മറന്നുപോലെ തൈമസ് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്
തൈമോസിൻ. തൈമോസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് തൈമോസിൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് യൂത്ത് ഹോർമോൺ. ഇതിനെ എന്തെന്നും വിളിക്കാറുണ്ട്? യുവത്വ ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. യൂത്ത് ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്ന് വിളിക്കും. മറന്നുപോവല്ലേ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. അതിനെന്തെന്ന് വിളിക്കും? യൂത്ത് ഹോർമോൺ. ഇപ്പോൾ തൈമോസിൻ ഈസ് ആൾസോ നോൺ ആസ് യൂത്ത് ഹോർമോൺ. The major function of this gland is to control the activities and maturation of T lymphocytes which help to impart immunity. എന്നു പറഞ്ഞാൽ യുവത്വ ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ എന്തെന്ന് പറയാറുണ്ട്? ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന T ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം. മറന്നു പോവൽ. ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? യുവത്വ ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ടീ ലിംബോസൈറ്റുകളുടെ നിർമ്മാണത്തെയും അതിലിങ്ങനെ പാകപ്പെടലിനെയും എന്ത് ചെയ്യുന്നു? ഇത് നിയന്ത്രിക്കുന്നുണ്ട്. പറഞ്ഞു ടീ ലിംബോസൈറ്റിനെ പറ്റി നമ്മൾ 6-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഈ ലിംബോസൈറ്റിനെ പറ്റി പഠിക്കാം. ഇപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് ഒരു ഹൈഫനിട്ട് തൈറോക്സിൻ, സോറി തൈമോസിൻ എന്ന് എഴുതുക. അതിനുശേഷം ഇത് ഇത്രയും എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡായിട്ട് എഴുതി നന്നായിട്ട് പഠിക്കുക. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി ഡ്യൂറിങ് എമർജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തര ഘട്ടങ്ങളിൽ ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി അഡ്രിനൽ ഗ്ലാൻഡ് എക്യുപ് ദി ബോഡി ടു ആക്ട് ഡ്യൂറിങ് എമർജൻസീസ്. അതായത് എമർജൻസി സിറ്റുവേഷനിൽ, അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ആ അവസ്ഥയെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു 2 സെക്ഷൻ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചു. സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു ഇൻക്രീസ്ഡ് സിമ്പതറ്റിക് സിസ്റ്റത്തിൽ പഠിച്ചു ഇൻക്രീസ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അത് ഈ ഹോർമോണുകളാണ്. ഒന്ന് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഓക്കെ, അപ്പോൾ എമർജൻസി സിറ്റുവേഷനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ആ അവസ്ഥയെ നമുക്ക് മറികടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആരാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ്, അതായത് കിഡ്നിയുടെ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ ഒരു ക്യാപ്പ് പോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന് 2 പാർട്ടുകളുണ്ട്. അതിൻ്റെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേര് ഔട്ടർ കോർട്ടെക്സ് എന്ന് വെച്ചാൽ ഔട്ടർ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. അതിൻ്റെ ഇന്നർ ഭാഗത്തെ, അകം ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. ഇന്നർ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഒന്ന് എപ്പിനെഫ്രിൻ, മറ്റൊന്ന് നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിനെ അഡ്രിനാലിൻ എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ നോർ എപ്പിനെഫ്രിനെ നോർ അഡ്രിനാലിൻ എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ആദ്യം എപ്പിനെഫ്രിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ആക്ട് അലോങ് വിത്ത് ദി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസി. അടിയന്തര സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. Thus, we can resist or withdraw ourselves from such a situation. ഇപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് പറ്റും? ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. ഇതാണ് എപ്പിനെഫ്രിൻ്റെ ഫംഗ്ഷൻ. അടുത്ത നോർ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ, ആക്ട്സ് എലോങ് വിത്ത് എപ്പിനെഫ്രിൻ. ഈ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് തന്നെയാണ് ആരും പ്രവർത്തിക്കുന്നത്? നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് ആര് പ്രവർത്തിക്കുന്നു? നോർ എപ്പിനെഫ്രിൻ. മറന്നുപോലെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഇനി അടുത്ത ഔട്ടർ കോർട്ടെക്സ്, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഔട്ടർ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഒന്ന് കോർട്ടിസോൾ, മറ്റൊന്ന് ആൽഡോസ്റ്റിറോൺ, മറ്റൊന്ന് സെക്സ് ഹോർമോൺസ്. ഓക്കേ, അപ്പം നോക്കാം കോർട്ടിസോൾ നോക്കാം. ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പ്രോട്ടീനിൽ നിന്നും, മാംസത്തിൽ നിന്നും, ഫാറ്റിൽ നിന്ന്, കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. സ്ലോസ് ഡൗൺ ദി ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. ഡിഫൻഡ് സെൽസിൻ്റെ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു, അവരുടെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു.
കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. ഇപ്പം ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതും ആരാണ്? കോർട്ടിസോൾ. ഇപ്പം കോർട്ടിസോളിനെ നമുക്ക് ഔഷധമായും മരുന്നായും ഉപയോഗിക്കാം. അടുത്ത ആൽഡോസ്റ്റിറോൺ മെയിൻറ്റെയിൻസ് ദി സാൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നി. ഇതെന്ത് ചെയ്യുന്നു? ആ കിഡ്നിയിൽ പ്രവർത്തിച്ച്, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അടുത്ത മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ. ഇതെന്ത് ചെയ്യുന്നു? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. ഇനി മറ്റൊന്ന് സെക്സ് ഹോർമോൺസ് നോക്കാം. കൺട്രോൾസ് ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെക്സ് ഓർഗൻസ്. മെയിലിലായിരുന്നാലും പുരുഷന്മാരിലായിരുന്നാലും ഫീമെയിലായിരുന്നാലും സ്ത്രീകളിലായിരുന്നാലും എന്ത് ചെയ്യുന്നു? സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, വികാസത്തെയും ഫങ്ഷനിൻ്റെ ധർമ്മത്തെയും കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ഇതിൻ്റെ ബാക്കി നോക്കാം നമുക്ക്. ദ ആക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ പ്രൊലോങ്സ് ബോഡി ആക്ടിവിറ്റീസ് ഫോർ എ ലോങ്ങർ ടൈം വെൻ ദ സിമ്പതറ്റിക് സിസ്റ്റം ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? ഇവരുടെ പ്രവർത്തനം ആരംഭിക്കും. അതായത് ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും പ്രവർത്തന ഫലമായാണ്. കാര്യം മനസ്സിലായ? അപ്പോൾ സിമ്പതറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ എന്ത് ചെയ്യും? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എന്ത് ചെയ്യും? അവരുടെ പ്രവർത്തനം ആരംഭിക്കും. ആ ശാരീരിക പ്രവർത്തനങ്ങളെ കുറേ നേരത്തേക്ക് എന്ത് ചെയ്യും? തുടർന്ന് കൊണ്ടുപോകുന്നത് ഈ രണ്ട് ഹോർമോൺസാണ്. This hormone activity is an example for the coordinate activity of the nervous system and the endocrine system. അപ്പൊ നോക്കട്ടെ, ഈ ഹോർമോൺ പ്രവർത്തനം നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു ഉദാഹരണം.